ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സലി സബ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാമ്പക്ക ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ തന്നെ നന്നായിട്ട് ചാമ്പക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പഴുത്തത് നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ നല്ല പഴുത്തത് നോക്കിയിട്ട് തന്നെ ഞാനിവിടെ പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ചാമ്പക്കൊക്കെ ഒന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാമ്പക്കൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചാമ്പക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ആ ഒരു സീഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ലെമണിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചാമ്പക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഐസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ ചാമ്പക്കൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിപ്പ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് രണ്ട് ഇതിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ളൊരു ജ്യൂസാണിത്.
നിങ്ങളുടെ വീട്ടിൽ ചാമ്പക്ക ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.